അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഒന്നാമത്തെ വഹദ, അതായത് ഒന്നാമത്തെ യൂണിറ്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ യൂണിറ്റാണ്, അൽ വഹദത്തു സാനിയ, രണ്ടാമത്തെ യൂണിറ്റ്. വഹദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, അസാനിയ രണ്ടാമത്തെ യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു പേര് നൽകിയിട്ടുണ്ട്, ലി സലാമത്തിക്ക. ലി എന്ന് പറഞ്ഞാൽ ഫോർ, ലി എന്ന് മാത്രം അറബിയിൽ പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഫോർ. സലാം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി, സലാം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. ക എന്ന് പറഞ്ഞാൽ യു, ഫോർ യുവർ സേഫ്റ്റി, ഫോർ യുവർ സേഫ്റ്റി, ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മൂന്ന് പാഠഭാഗങ്ങളാണ് നിങ്ങൾക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ സ്വഹ് യാ അമ്മി, അത് ഒരു ഖിസ്സത്തുൻ മുസവ്വറയാണ്. എന്താ ഖിസ്സത്തു മുസവ്വറ എന്ന് പറഞ്ഞാൽ? ഖിസ്സ എന്ന് പറഞ്ഞാൽ കഥ, മുസവ്വറ എന്ന് പറഞ്ഞാൽ ചിത്രം. അപ്പോൾ ചിത്രകഥ, നമ്മളീ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ചിത്രകഥകളുണ്ടല്ലോ, അതേപോലുള്ള ചിത്രകഥ, അറബി ചിത്രകഥ. രണ്ടാമത്തത് ലാ യാ സാറ എന്നതാണ്, അത് ഷിഅറുൻ ഹിവാരിയുൻ, ഷിഅറ് കവിത, ഹിവാരിയുൻ സംഭാഷണ, ഒരു സംഭാഷണ കവിതയാണ്, ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ കവിതയാണ് നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കോൺവെർസേഷൻ മോഡലിലുള്ള കവിതയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് അസ്സുർഅത്തു ഖാതില, അതൊരു ഹിക്കായ, ഒരു നെറേഷനാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഒരു ചിത്രകഥ, രണ്ട് ഒരു കോൺവെർസേഷൻ പോയം, അതേപോലെ തന്നെ ഒരു നെറേഷൻ. നഖ്റഉ, നമുക്ക് വായിക്കാം, അൽ ഖിസ്സത്ത, കഥ വായിക്കാം, അൽ മുസവ്വറ, ചിത്രം, ചിത്രകഥ നമുക്ക് വായിക്കാം. തുടക്കം, ആ കഥയുടെ തുടക്കം ഇതാണ്, സ്വഹ്, യെസ്. സ്വഹ് എന്ന് പറഞ്ഞാൽ ഓക്കെ. സ്വഹീഹ് എന്നതിൻ്റെ ഒരു ഒരു കൊളോക്യൽ രൂപമാണ് സ്വഹ്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണ്, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ശരി. അപ്പോൾ സ്വഹ് എന്ന് പറഞ്ഞാലും ശരി അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ സ്വഹീഹ് എന്നതിൻ്റെ ഒരു കൊളോക്യൽ രൂപമാണ് സ്വഹ് എന്നത്. കൊളോക്യൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറം സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നാട്ടിൻപുറത്തെ സംസാരത്തിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വാചകങ്ങൾ പറയാറില്ല, അതിനെ ഒന്ന് ചുരുക്കി ലോപിപ്പിച്ച് പറയാറുണ്ട്. അതുപോലെ സ്വഹീഹ് എന്നതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാണ് സ്വഹ്. യാ അമ്മീ, ഓ മൈ അങ്കിൾ, ഓക്കെ മൈ അങ്കിൾ. അപ്പോൾ സ്വഹ് എന്ന് പറഞ്ഞാൽ ഓക്കെ, യാ അമ്മീ മൈ അങ്കിൾ. ഈ ചിത്രം ഒന്ന് നോക്കൂ, ഇവിടെ ഒരു അന്ധനായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതുപോലെ തന്നെ ഒരു ഉമ്മയെയും മകനെയും കാണാൻ കഴിയും. ഉമ്മയും മകനും എങ്ങോട്ടോ പോവുകയാണ്, ഒരു അന്ധനായ വ്യക്തി അദ്ദേഹം റോട്ടിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു ഒരു ചിത്രകഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, നമ്മളൊക്കെ റോട്ടിലിറങ്ങുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു വികാരമാണ് ആ കുട്ടി പ്രകടിപ്പിക്കുന്നത്. നോക്കുക, ഉള്ളുരി, ഉമ്മ നിങ്ങൾ നോക്കൂ, ഉള്ളുരി നിങ്ങൾ നോക്കൂ, യാ മാമ, ഓ മൈ മദർ. മാമ എന്ന് പറഞ്ഞാൽ മദർ എന്നാണ് അറബിയിലർത്ഥം. ഓ മൈ മദർ പ്ലീസ് സി, അല്ലെങ്കിൽ ഓ മൈ മദർ സി, നോക്കുക. ഇലാ ഹാദർ റജുൽ, ടു ദിസ് പേഴ്സൺ, റജുൽ എന്ന് പറഞ്ഞാൽ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് നോക്കൂ, ആ മനുഷ്യനെ ഒന്ന് നോക്കൂ. കൈഫ എംശി, അദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത്, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, എംശി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചിരിക്കുകയാണ്, ഹ ഹ ഹ, അന്ധനായ വ്യക്തിയെ കളിയാക്കുകയാണ്. കൈഫ എംശി, എങ്ങനെയാണ് നടക്കുന്നത്, ഹ ഹ ഹ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോൾ ഉമ്മ ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്, ലാ തസ്ഹർ, നിങ്ങൾ കളിയാക്കരുത്, യാ ബുനയ്യ, പൊന്നുമോനെ, നീ കളിയാക്കരുത് പൊന്നുമോനെ എന്ന് പറയാണ്. അപ്പോൾ ഇതിലൊരു പാഠമുണ്ട്, ഒരാളും തന്നെ മറ്റൊരാളെ കളിയാക്കരുത് എന്നൊരു പാഠം. രണ്ടാമത്തത്, അങ്ങനെ കളിയാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കൾ അത് ആ കുട്ടികളെ തിരുത്തി കൊടുക്കണം. ലാ തസ്ഹർ, നിങ്ങൾ കളിയാക്കരുത്, യാ ബുനയ്യ, ലാ തസ്ഹർ, നീ കളിയാക്കരുത് മോനെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ലിമാദ യഹ്മിലു അർറജുലു അൽ അസ, ലിമാദ ഫോർ വാട്ട്, എന്തിനു വേണ്ടിയാണ് യഹ്മിലു അദ്ദേഹം
വഹിക്കുന്നത് അല്ലെങ്കിൽ ചുമക്കുന്നത്. അർ റജുലു, ആ മനുഷ്യൻ ചുമക്കുന്നത്. അൽ അസ വടി, ആ മനുഷ്യൻ എന്തിനാ വടി ഇങ്ങനെ കൊണ്ടുനടക്കണത് എന്ന് ചോദിക്കുകയാണ്. കുട്ടിയുടെ സ്വാഭാവികമായ സംശയത്തിൽ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബനിയ, പൊന്നു മോനെ, ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം അഅമാ, അദ്ദേഹം ഒരു അന്ധനാണ്. അന്ധൻ എന്നുള്ളതിന് വാക്ക് അഅമയാണ്, അന്ധനാണ്. വഹാദിഹിൽ അസ, ഈ വടി, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, അൽ അസ വടി, ഈ വടി, ഐനാഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുമാണ്. ഐനെന്ന് പറഞ്ഞാൽ കണ്ണ്, ഐനാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾക്കും പകരമായിട്ടാണ് ഈ വടി അദ്ദേഹം ഉപയോഗിക്കുന്നതെന്ന് ഉമ്മ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി 23-ാമത്തെ പേജിൽ, സാഇദുഹു, സാഇദുഹു യാ ബുനയ്യ, മോനെ അയാളെ സഹായിക്കൂ. സാഇദുഹു, അദ്ദേഹത്തെ സഹായിക്കൂ. യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, അയാളെ ഒന്ന് സഹായിക്കൂ. ഇതിൽ നിന്ന് വേറൊരു പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ഉമ്മ തൻ്റെ മകനെ പ്രാക്ടിക്കലായി ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ മക്കളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഉമ്മ പറയുന്നു, അയാളെ ഒന്ന് സഹായിക്കൂ. അപ്പോൾ കുട്ടി ആ വ്യക്തിയെ സഹായിക്കുന്ന കണ്ടോ. യാ വലദി, എൻ്റെ മോനെ, ഇൻ തബിഹ്, ശ്രദ്ധിക്കൂ. ഇൻ തബിഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇലൽ ഇഷാറത്ത്, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലൈറ്റ്, സിഗ്നൽ ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയണ. ആ കുട്ടിയോട് അയാൾ പറയുകയാണ്, യാ വലദി, പൊന്നു മോനെ, ഇൻ തബിഹ്, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇലൽ ഇഷാറത്തി, ആ സിഗ്നൽ ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. സോ ഓക്കെ, അല്ലെങ്കിൽ യെസ്, യാ അമ്മി, ഓ മൈ അങ്കിൾ, അങ്കിളെ, ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന അർത്ഥത്തിൽ കുട്ടി പറയുകയാണ്. അപ്പോൾ ആ കുട്ടി അയാളെ റോഡ് കടത്തി വിട്ട് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി അദ്ദേഹം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, മസ്മുക്ക യാ വലദി, മസ്മുക്ക, നിന്റെ പേരെന്താണ് യാ വലദി, മോനെ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രയോഗമാണ് മസ്മുക്ക, നിന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്നതിന് അറിവിൽ പറയുന്ന പ്രയോഗമാണ് മസ്മുക്ക, നിന്റെ പേരെന്താണ് യാ വലദി, എൻ്റെ പൊന്നു മോനെ. ഈ ചിത്രകഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24-ാമത്തെ പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, ഹിവാറൻ, ഒരു സംഭാഷണം. ദാറ, ദാറ എന്ന് പറഞ്ഞാൽ നടന്നത്. ബൈനൽ അഅമ, ഇടയിൽ. അൽ അഅമ, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. അൽ അഅമ, അന്ധൻ, അന്ധൻ്റെയും വൽ വലത്, കുട്ടിയുടെയും ഇടയിൽ നടന്ന ഒരു ഹിവാർ നിങ്ങൾ എഴുതണം. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം, ഹിവാറൻ, ഒരു ഹിവാർ തയ്യാറാക്കാം. ദാറ ബൈനൽ അഅമ വൽ വലത്, ആ അന്ധനും കുട്ടിയും തമ്മിൽ നടന്ന സംഭാഷണം നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അല്ല അമ്മ എന്തായിരിക്കും ആ കണ്ണ് കാണാത്ത ആൾ ചോദിച്ചിരിക്കുക? മസ്മുക്ക, എന്താ ചോദിച്ചിരിക്കുക? മസ്മുക്ക, ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മസ്മുക്ക, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ കുട്ടി എന്ത് പറയും? അൽ വലദു, നമുക്കൊരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് മുസ്അബ്, കാരണം നിങ്ങളുടെ ഈ പാഠത്തിൽ മുസ്അബ് എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നുണ്ട്. അടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുക്കാം, മുസ്അബ് എന്ന് പറയും. പിന്നെ എന്ത് ചോദിച്ചിരിക്കും? പിന്നെ എന്തായിരിക്കും ചോദിച്ചിരിക്കുക? ഇവിടെ ഈ ചിത്രം നോക്കൂ, ഈ ചിത്രത്തിൽ ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഉമ്മയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഈ അന്ധൻ അറിയില്ല. അപ്പോൾ അന്ധൻ ചോദിക്കുകയാണ്, മൻ ഇന്തക്ക, മൻ, ആരാണ് ഇന്തക്ക, നിൻ്റെ അടുത്ത് ആരാണ്? അപ്പോൾ അവൻ പറയും, ഉമ്മീ, എന്ത് പറയും? ഉമ്മീ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമാണ് ഒരു വഴിയിൽ വെച്ചൊക്കെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? നമ്മളാണെങ്കിൽ ചോദിക്കുന്നത് എന്താ, നിങ്ങൾ എവിടെ പോകുന്നു എന്ന്. എവിടെ പോകുന്നു എന്നുള്ളതിനെ എങ്ങനെ ചോദിക്കുക? എവിടെ എന്നുള്ളതിന് വാക്ക് ഐന. അപ്പോൾ ഐന തറൂഹു, നിങ്ങൾ എവിടെ പോകുന്നു, ഐന തറൂഹു. അപ്പോൾ അവൻ എന്ത് പറയും? ഇല ഇലൽ മദ്രസത്തിനോ ഇല സൂക്കിന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇല സൂക്കി, ചന്തയിലേക്ക് പോകുന്നു. അമ്മ എന്ത് പറയും? ഇദ്ദേഹത്തെ സഹായിച്ചതാണല്ലോ, അപ്പോൾ എന്ത് പറയും? യാ വലത്, കുട്ടിയെ, ഇൻ തബിഹ്, നീ സൂക്ഷിക്കണേ. കണ്ട, ഇവിടുത്തെ വാക്ക് നമുക്ക് ഉപയോഗിക്കാം, ഇൻ തബിഹ്, ഇൻ തബിഹ്, നീ സൂക്ഷിക്കണേ. അശാര്യ, റോഡ് നീ സൂക്ഷിക്കണേ എന്ന് പറയണം. അപ്പോൾ കുട്ടി എന്ത് പറയും? ശുക്രൻ, അത്രയും പറഞ്ഞു കൊടുത്തതിന് അദ്ദേഹം ഒരു നന്ദി പറയും. അപ്പോൾ അദ്ദേഹം എന്ത് പറയും? തിരിച്ചെന്തായിരിക്കും പറയുക? ശുക്രൻ പറഞ്ഞാൽ നമുക്ക് അഫ്വൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സംഭാഷണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? അൽ അഅമ,
മസ്മുക്ക നിങ്ങളുടെ പേരെന്താണ്. അൽ വലദു അന മുസ്അബ് ഞാൻ മുസ്അബാണ്. അല്ല അമ്മ അപ്പോൾ അന്ധന അയാൾ പറഞ്ഞു മൻ എന്തൊക്കെ നിങ്ങളുടെ കൂടെ ആരാണ്. അൽ വലദു കുട്ടി പറഞ്ഞു ഉമ്മി എൻ്റെ ഉമ്മയാണ്. അല്ല അമ്മ അപ്പോൾ അന്ധനായ ആൾ ചോദിക്കുന്നു അയിനൽ തറോഹു നിങ്ങളെവിടെ പോകുന്നു. അൽ വലദു ഇല സൂക്ക് ചന്തയിലേക്ക് പോകുന്നു. ഇവിടെ ഈ സൂക്ക് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, അതറിയാതെ അടിച്ചതാണ്, അതറിയാതെ ടൈപ്പ് ചെയ്ത് വന്നതാണ്, അത് നിങ്ങൾ വേണ്ട ഏടാ. അല്ല അമ്മ അപ്പോൾ അന്ധനായ ആൾ ചോദിക്കുന്നു അശ്ശാരി അന്ധനായ ആളൊരു ഉപദേശം കൊടുക്കണം. അശ്ശാരി മുസ്ദഹിമുൻ, അശ്ശാരി മുസ്ദഹിമുൻ റോഡ് തിരക്കുള്ളതാണ്, ഇന്തബി സൂക്ഷിക്കുക, ഇലൽ മറാക്കി വാഹനങ്ങളെ സൂക്ഷിക്കുക. അപ്പോൾ അൽ വലദു കുട്ടി ചോദിക്കുകയാണ്, കുട്ടി പറയാണ് നഅം യെസ് യാ അമ്മി ഓ മൈ അങ്കിൾ യെസ് എന്ന് പറയാണ്. അപ്പോൾ അല്ല അമ്മ അപ്പോൾ ആ അന്ധനായ വ്യക്തി പറയാണ് ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, എന്നെ സഹായിച്ചതില്ലെന്ന അർത്ഥമാണ്. ഇവിടെ വേണമെങ്കിൽ ഈ വലതുൻ എന്നതിന് ശേഷം, ഈ വലത് എന്നതിന് ശേഷം വേണമെങ്കിൽ ശുക്രൻ, കുട്ടി ശുക്രൻ എന്ന് പറയാണ്. ഒരു ഉപദേശം കൊടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് ശുക്രൻ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ അല്ലാമ അഫ്വൻ, അപ്പോൾ ശുക്രൻ വന്നാൽ അഫ്വൻ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഈ പിന്നെ ഈ ഹിവാറ്, ഈ ഹിവാറ് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇനി 24-ാമത്തെ പേജിൽ ലാ യാ സാറ എന്ന പാഠമാണ്. ലാ യാ സാറ എങ്കിൽ ഷിഅറുൻ ഹിവാരിയ, ഇതൊരു ഷിഅറുൻ ഹിവാരിയാണ്, ഒരു സംഭാഷണ ഗാനമാണ്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ സംഭാഷണ ഗാനങ്ങളുണ്ട്. സംഭാഷണ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിലൊരു പാട്ട് പാടും, അപ്പോൾ അതിനെ തിരിച്ച് മറുപാട്ട് പാടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പാടിയ പാട്ടുകൾ ഒരുപാട് നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആരാണ് മുത്തേ കെസ് പാടിപ്പോകണ്, അപ്പോൾ തിരിച്ചു ആൾ പാടാണ് ആരംഭമുത്ത് വീരശൂജായാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ കേട്ട് പരിചയമുള്ള പാട്ടുകളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഒരാൾ ഒരു കാര്യത്തിൽ പാട്ട് പാടുന്നു, അതിൻ്റെ മറുപാട്ട് മറ്റേ ആളും പാടുന്നു, അങ്ങനെയാണ്. അപ്പോൾ അല്ല യാ സാറ, അല്ല വേണ്ട യാ സാറ, ഓ സാറ വേണ്ട, നോ യാ സാറ എന്ന് പറയാം. അപ്പോൾ ഇതിൽ സാറ എന്ന് പറയുന്നൊരു പെൺകുട്ടിയും മിസ്അബ് എന്ന് പറയുന്നൊരു കുട്ടിയും ഉണ്ട്. ഇവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണ ഗാനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമുക്കൊന്ന് പറയാം. അൽ യൗമുൽ ഉത്ല യാ മുസ്അബ് ഫതആൽ ഇല ശാരിഇനൽ അബ് ഇന്ദി ലഅബുൻ ഇന്ദി ഖുറത്തുൻ വശാരി വഹിലാമിൻ മൽഅബ്. എന്താ ഇവിടെ പറഞ്ഞത്? ഒരു ദിവസം ഒഴിവുള്ള, സ്കൂളൊക്കെ ഒഴിവാണല്ലോ ഇപ്പോൾ, ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഒഴിവാണ്. അപ്പോൾ അവർ പുറത്തിറങ്ങിയിരിക്കുകയാണ്, ആര് സാറയും അതേപോലെ തന്നെ മുസ്അബും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാറ പറയാണ് അല്യോം ടുഡേ അൽ ഉത്തിലത്ത് ലീവാണ്, വെക്കേഷനാണ് യാ മുസ്അബ്. അല്യോം ടുഡേ അൽ ഉത്തില ഹോളിഡേ അല്ലെങ്കിൽ ലീവ് അല്ലെങ്കിൽ ഒഴിവാണ്. അല്യോം ടുഡേ അൽ ഉത്തിലത്ത് ഒഴിവുണ്ട് യാ മുസ്അബ്, ഏ മുസ്അബേ ഇന്ന് ഹോളിഡേ ആണ്, ഒഴിവാണ്, ടുഡേ ഈസ് ഹോളിഡേ യാ മുസ്അബ് എന്ന് പറയണം. ഫതആൽ വരൂ ഇല ശാരി റോട്ടിലേക്ക്, ശാരി എന്ന് പറഞ്ഞാൽ റോഡ്, നൽ അബ് വി ക്യാൻ പ്ലേ നമുക്ക് കളിക്കാം. ഇന്ദി ലഅബുൻ എൻ്റെ അടുത്ത് കളിയുണ്ട്, ഇന്ദി എൻ്റെ അടുത്തുണ്ട്, ലഅബുൻ കളി, എനിക്ക് കളിക്കാനറിയാം, എൻ്റെ അടുത്ത് നല്ലൊരു കളിയുണ്ട്. എന്ത് കളിയാ? ഇന്ദി കുറത്തുൻ എൻ്റെ അടുത്ത് പന്തുമുണ്ട്, അപ്പോൾ അറിയാം പന്ത് നമുക്ക് കളിക്കാമെന്നാണ് അവിടെ പറയുന്നത്. വശാരി റോഡ് അഹല ഏറ്റവും മാധുര്യമുള്ളതാണ്, മിൻ മൽഅബ് കളിസ്ഥലങ്ങളിൽ വച്ച് എന്ന് പറഞ്ഞാൽ കളിസ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായത് റോട്ടിൽ കളിക്കുക എന്നതാണ്. സുഖമാണല്ലോ, റോട്ടിൽ ആരും നമ്മളെ ശല്യം ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഒഴിവു ദിവസമാണ്, അപ്പോൾ നമുക്ക് റോട്ടിൽ വച്ച് കളിക്കാം എന്ന് പറയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, മാത എന്താണ് തത്തുലുബു ആവശ്യപ്പെടുന്നത്? സാറ സാറ ആവശ്യം, മാത എന്താണ് തത്തുലുബു ആവശ്യപ്പെടുന്നത്? സാറ സാറ ആവശ്യപ്പെടുന്നത് മിൻ മുസ്അബ്, മുസ്അബിനോട് എന്താണ് ആവശ്യപ്പെടുന്നത്? അല്ലഅബു ഫിഷാരി ലഅബുൻ ലഅബുൻ ഫിഷാരി, ഇങ്ങനെ രണ്ടും കൂടി ചേർത്തണം, ലഅബുൻ അല്ലഅബു ഫിഷാരി റോട്ടിൽ കളിക്കാമെന്നാണ് എന്താണ് എന്ത് ചെയ്യുന്നത് മുസ്അബിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മുസ്അബിന് നേരത്തെ
നമുക്കറിയാമല്ലോ മുസാബിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ മുസാബ് പറയാണ്, ലായാ സാറ ലായാ സാറ, വേണ്ട സാറ വേണ്ട സാറ, അശാരി റോഡ് ഇരിഫു, നമുക്കറിയാം, അഖ്താറഹു, അതിൻ്റെ ഡേഞ്ചറസ്, അഖ്താർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. അപ്പോൾ നമുക്ക് റോഡിൻ്റെ ഡേഞ്ചർനെസ് നമുക്ക് അറിയാം. ലാ യസ്ലഹു, ശരിയാവുകയില്ല, അന്നൽ അബ, നമ്മൾ കളിക്കൽ, ഫീഹി, അതിൽ, ആ റോട്ടിൽ കളിക്കൽ ശരിയല്ല. കൈലാ തസ്തുമുനസ്സയ്യാറ, കൈ ഫോർ എന്നുള്ള അർത്ഥമാണ്, വേണ്ടി. ലാ തസ്തുമുന, നമ്മളെ ഇടിക്കാതിരിക്കാൻ വേണ്ടി. തസ്തുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടിക്കുക, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അസയ്യാറ, കാറ് നമ്മളെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കാതിരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നാണ് ഈ കവിതയിലൂടെ മുസ്അബ് പറയുന്നത്. ലായാ സാറ ലായാ സാറ, അശ്ശാരി ഉനാരിഫ് അഖ്താറ, ലായ സുലുഹു അന്നൽ അബഫിഹി കൈലാതസ്തുമുനസ്സയ്യാറ. അപ്പോൾ ഒരു ചോദ്യം, ലിമ ഫോർ വാട്ട്സ്, എന്തിനു വേണ്ടിയാണ് ലാ യസ്ലഹു ശരിയാവുകയില്ല എന്ന് പറയുന്നത്? അശ്ശാരിയൂർ ലിൽ കളിക്കൽ, റോട്ടിൽ കളിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ ചോദ്യം. എന്താ അതിൻ്റെ ഉത്തരം വരിക? ലാ യസ്ലഹു ശാരി ഉൽ ലഅബി, ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്തണം. ലാ യസ്ലഹു ലി ശാരി ലി ലഅബി ലി അല്ലാ യസ്തുമുന സയ്യാറ, ലി അല്ലാ യസ്തുമുന സയ്യാറ. ലാ യസ്ലഹു ശാരി ഉ ലി ലഅബി ലി അല്ലാ ലി അൻ ലാ യസ് ലാ യസ്തുമുന സയ്യാറ, ലി അൻ എന്നുള്ളത് ഇതിന് മുമ്പ് ചേർത്തിട്ടുണ്ട്, ലി അൻ ലാ യസ്തുമുന അസയ്യാറ. ഓക്കെ, ഇനി അടുത്തത്, മന്നാദാനി മന്നാദാനി മന്നാദാമിൻകും സയ്യാറ, ഹൽ ഖുൽതും ഇസ്മിയാ സാറ, ഇന്നി മുസ്രി അഫന്തബിഹു വസ്തമിഉലി കലാമി ഇഷാറ. കണ്ടോ, ഈ ചിത്രത്തിൽ പുതിയ ഒരാളും കൂടി പ്രത്യക്ഷപ്പെട്ടു. ആരാണ്? സയ്യാറത്ത്. ആരാണ്? കാറ്. കാറ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കാറ് ഇവരോട് സംസാരിക്കുന്നതായിട്ട് ഭാവനാത്മകമായി എഴുതിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? മൻ, ആരാണ് നാദാനി എന്നെ വിളിച്ചത്? മൻ നാദാനി, ആരാണ് എന്നെ വിളിച്ചത്? മൻ, ആരാണ് നാദാ വിളിച്ചത്? മിങ്കും, നിങ്ങളിൽ നിന്നും. സയ്യാറത്ത്, സയ്യാറത്ത് എന്ന് വിളിച്ചത് ആരാണ് എന്ന് കാറ് ചോദിക്കുകയാണ്. കാറ് ഇവരോട് ചോദിക്കുകയാണ്, ആരാണ് സയ്യാറത്ത്? സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാർ എന്നാണല്ലോ. കാർ എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചു. ഹൽ കുൽത്തും, നിങ്ങൾ പറഞ്ഞോ, ഇസ്മി, എൻ്റെ പേര്, യാ സാറ, ഏ സാറയെ, നീ എൻ്റെ പേര് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കാർ ഇവരോട് ചോദിക്കുന്നതായിട്ട്. ഇങ്ങനെ ഭാവനാത്മകമായി കവി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കാർ പറയാണ്, ഇന്നി മുസ്രി, എനിക്ക് വളരെയധികം സ്പീഡുണ്ട്, ഇനി നിശ്ചയമായും ഞാൻ മുസ്രി അത്വൻ, സ്പീഡുള്ള ആളാണ്. ഫൺ തബിഹു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, എനിക്ക് സ്പീഡുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയുന്നു. ഫൺ തബിഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. വസ്തമി ഊ, നിങ്ങൾ കേൾക്കണേ, ലി കലാമി ഇഷാറ, കലാം സംസാരം, ഇഷാറത്ത് സിഗ്നൽ, സിഗ്നൽ പറയുന്നത് നിങ്ങൾ കേൾക്കണേ, കലാം എന്ന് പറഞ്ഞാൽ സംസാരം. അപ്പോൾ സിഗ്നലിൻ്റെ സംസാരം നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞാൽ സിഗ്നൽ പറയുന്നത് നിങ്ങൾ കേൾക്കണേ എന്നാണ് പറയുന്നത്. അയ്യു ബൈത്തിൻ, ഏത് വരിയിലാണ് യുഷീറു സൂചിപ്പിക്കുന്നതിൽ സുർഅത്ത് സയ്യാറ, സയ്യാറത്ത് കാറിൻ്റെ വേഗത, സുർഅത്ത് എന്ന് പറഞ്ഞാൽ വേഗത സൂചിപ്പിക്കുന്ന വരി ഏതാ? ആ ഇതാണ് അല്ലേ, ഇന്നി മുസ്രി ഫന്തബിഹു എന്നുള്ളതാണ്. ഇന്നി മുസ്രി ഫന്തബിഹു, അപ്പോൾ ഈ ചോദ്യം എടുത്ത് എഴുതിയിട്ട് ഈ ഉത്തരം ഇന്നി മുസ്രി ഫന്തബിഹു എന്ന് മാത്രം എഴുതിയാൽ മതി. മൻ യക്കൂലു അനിൽ ഇഷാറ, മൻ, ആരാണ് യക്കൂലു അനിൽ ഇഷാറ, ഈ സിഗ്നലിനെ കുറിച്ച് ആരാണ് പറയുന്നത്? സിഗ്നലിനെ കുറിച്ച് ആരാണ് പറയുന്നത്? ആരാ പറയുന്നത്? സയ്യാറത്തിലെ കാറാണ് പറയുന്നത്. എന്താ അവൻ പറയുന്ന വാക്ക്? ഇഷാറത്ത് സൂക്ഷിക്കണേ, സിഗ്നലിൽ സൂക്ഷിക്കണേ എന്ന് പറയുന്നത് ആരാ? സയ്യാറത്താണ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മൻ എന്നുള്ളതിൻ്റെ ഉത്തരം അതാ, യക്കൂലു അനിൽ ഇഷാറ അസയ്യാറത്ത്. ഓക്കെ, മൻ എന്നുള്ള ചോദ്യവാക്ക് ഒഴിവാക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത്, ഈ മുസ്അബും സാറയും നിൽക്കുന്നിടത്തേക്ക് സിഗ്നൽ വരികയാണ്. കേട്ടോ, സിഗ്നൽ വരികയാണ്. മൻ, ആരാണ് നാദാനി എന്നെ വിളിച്ചത്? മൻ, ആരാണ് നാദാനി എന്നെ വിളിച്ചത്? അതറൗന, നിങ്ങൾ കാണുന്നില്ലേ, ജമീഅൻ, എല്ലാവരും കാണുന്നില്ലേ, അതറൗന, നിങ്ങൾ കാണുന്നില്ലേ, അൽവാനി, എൻ്റെ നിറങ്ങളെ നിങ്ങളെല്ലാവരും കാണുന്നില്ലേ. അപ്പോൾ ഈ ഇഷാറത്ത്, അതായത് ഈ സിഗ്നൽ ബോർഡ്,
അതിൻ്റെ നിറങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് നിറങ്ങൾ? അഹ്മർ, അസ്ഫർ, അഹ്ലർ, അഹ്മർ, അഹ്മർ, അസ്ഫർ, അഹ്ലർ, ഇത് മൂന്നുമാണ് നിറം. ഏതൊക്കെയാണ്? അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ച. ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്. അഹ്മർ, അസ്ഫർ, അഹ്ലർ, ഇന്ദി. വലഹ, അതിനുണ്ട്. ഏതിനുണ്ട്? ഈ നിറങ്ങൾക്കെല്ലാം ഉണ്ട്. യാ അത്ഫാലു, ഏ കുട്ടികളെ, മഅാനി, അർത്ഥങ്ങളുണ്ട്. വെറുതെ നിറം അടിച്ചു വച്ചേക്കല്ല, സിഗ്നൽ ബോർഡിൽ സിഗ്നലിന്മേ നിറം ഉണ്ടല്ലോ, ചുവപ്പ്, മഞ്ഞ, പച്ച, ഇതിനെല്ലാം അർത്ഥങ്ങളുണ്ട് കുട്ടികളെ എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഖിഫ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ് ആവണം. ഹീന തറ, നിങ്ങൾ കാണുമ്പോൾ, തറ എന്ന് പറഞ്ഞാൽ കാണുക, ഹീന മുമ്പോൾ, വെൻ, വെൻ എന്നർത്ഥമാണ്, വെൻ യു സി, നിങ്ങൾ കാണുമ്പോൾ, അല്ലഹ്മർ, ചുവന്ന ലൗ, പ്രകാശം, അല്ലഹ്മർ, ചുവന്ന പ്രകാശം, ചുവന്ന പ്രകാശം കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിൽക്കണം. ഖിഫ്, നിങ്ങൾ നിൽക്കണം. അപ്പോൾ ചുവന്ന നിറം കാണുമ്പോൾ ഖിഫ്, നിങ്ങൾ നിൽക്കണം. വതഹയ്യ, നിങ്ങൾ സ്പീഡ് കുറക്കണം. ഇൻ ലാഹ, തെളിഞ്ഞാൽ, ലാഹ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു, ഇൻ ലാഹ, തെളിയുകയാണെങ്കിൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഇഫ്, ഇൻ ലാഹ, തെളിയുകയാണെങ്കിൽ, അൽ അസ്ഫർ, മഞ്ഞ നിറം തെളിയുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറക്കുക. വംശി, നിങ്ങൾ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പൊയ്ക്കോളൂ. ഫഹാദ, ഇത് അല്ലാഹു ഉല്ലഹ അഹ്ലർ, പച്ച വെളിച്ചമാണെങ്കിൽ ഇംശി, നിങ്ങൾ നടന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പൊയ്ക്കോളൂ. അപ്പോൾ ചുവന്ന നിറമാണെങ്കിൽ കിഫ്, അസ്ഫർ, മഞ്ഞ നിറമാണെങ്കിൽ തഹയ്യ, അഹ്ലർ, പച്ച നിറമാണെങ്കിൽ ഇംശി, നിങ്ങൾ എന്ത് ചെയ്യോ? നടന്നു പൊയ്ക്കോളൂ. വ തമഹൽ, നിങ്ങൾ സ്പീഡ് കുറക്കണേ. യാ തഫിലിയെ, കുട്ടിയെ, നീ സ്പീഡ് കുറക്കണേ. വഹദിർ, അതുപോലെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണേ. അപ്പോൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നിങ്ങൾ സ്പീഡിൽ നടക്കരുത്, സ്പീഡ് കുറച്ച് നടക്കണേ, വളരെ സാവധാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണേ എന്നാണ് ഈ സിഗ്നൽ ഈ കുട്ടികളെ ഉപദേശിക്കുന്നത്. ഇതിൽ ചോദ്യമുണ്ട്, കം ലൗനൻ, എത്ര നിറങ്ങളാണ് നുഷാഹിദു, നമ്മൾ കാണുന്നത്, ഫിൽ ഇഷാറത്തി, ഈ സിഗ്നലിൽ നമ്മൾ എത്ര നിറങ്ങൾ കാണുന്നു, എത്ര നിറം കാണുന്നു? നമുക്കറിയാം മൂന്നെണ്ണം. ഏതൊക്കെയാണ്? അഹ്മർ, അസ്ഫർ, അഹ്ലർ. അപ്പോൾ എത്ര നിറ? മൂന്ന്. ഇവിടെ നിറത്തിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ എന്തു പറയണം? സലാസത്തു അൽവാനിൻ, സലാസത്തു അൽവാനിൻ, മൂന്ന് നിറങ്ങൾ. അലാമ യദുല്ലു ലൗ ഉൽ അഹ്മർ, അലാമ എന്തിൻ്റെ മേലാണ് യദുല്ലു സൂചിപ്പിക്കുന്നത്? ലൗ ഉൽ അഹ്മർ, ചുവന്ന ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കണ്ടോ, അഹ്മർ എന്നുള്ള വരി നോക്കി അറിയാൻ പറ്റും. കിഫ്, അപ്പോൾ എന്തു പറയും? യദുല്ലു ലൗ ഉൽ അഹ്മറു ലിയക്കിഫ്, ലിയക്കിഫ് എന്നാണ്. ഇവിടെ ലീയും കൊടുക്കണം, ഒരു യായും കൊടുക്കണം. ലി ഫോർ, യക്കിഫ് നിൽക്കാൻ, സ്റ്റോപ്പ് ആകാനാണ് സൂചിപ്പിക്കുന്നത്. അയ്യു ലൗ ഇൻ, ഏത് വെളിച്ചമാണ് യുഷീറു സൂചിപ്പിക്കുന്നത്? ഇലൽ മഷി, പോകാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഏത് നിറമാണ് സൂചിപ്പിക്കുന്നത്? ഏത് നിറത്തെ? വംശി, കണ്ടോ, ഇത് ഏത് നിറം? അഹ്ലർ, പച്ച നിറമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതും? അല്ലെങ്കിൽ ലൗ ഉൻ യുഷീറു ഇലൽ മഷി അൽ അഹ്ലർ എന്നെഴുതാം. ഏട്ടാ, ഈ അയ്യു എന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ലൗ ഉൻ യുഷീറു ഇലൽ മഷി അൽ അഹ്ലർ എന്ന് ഉത്തരം എഴുതാം. ഹാഫിള് അല എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. കീപ്, ഹാഫിള് അല കീപ്. സലാമത്തിക്ക, യുവർ സേഫ്റ്റി. സലാമത്തിക്ക, യുവർ സേഫ്റ്റി. അപ്പോൾ ഹാഫിള് അല സലാമത്തിക്ക എന്ന് പറഞ്ഞാൽ കീപ് യുവർ സേഫ്റ്റി. ലാ തൽ അബ്, ഡോൺ പ്ലേ. ലാ തൽ അബ്, ഡോൺ പ്ലേ, നിങ്ങൾ കളിക്കരുത്. ഫിഷാരി, റോട്ടിൽ, നിങ്ങൾ റോട്ടിൽ കളിക്കരുത്. സായിദ്, നിങ്ങൾ സഹായിക്കുക. അല്ല തുഫാല, കുട്ടികളെ സഹായിക്കുക. അൽ കിബാറ, മുതിർന്നവരെയും സഹായിക്കുക. എന്തിനു വേണ്ടി? അല ഒബൂരി ശാരിയായി, റോഡ് മുറിച്ച് കിടക്കാൻ. ഒബൂർ എന്ന് പറഞ്ഞാൽ മുറിച്ച് കിടക്കുക. അല ഒബൂരി ശാരിയെ, റോഡ് മുറിച്ച് കിടക്കാൻ നിങ്ങൾ കുട്ടികളെയും വലിയ ആളുകളെയൊക്കെ സഹായിക്കുക. ഒന്നാമത്തെ ഭാഗത്ത് സാറ മുസ്അബിനോട് കളിക്കാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമത് മുസ്അബ് അത് നിഷേധിക്കുന്നു. മൂന്നാമത് ഒരു കാറ് പാഞ്ഞു വന്നിട്ട് പറയുന്നു, റോഡിനെ സൂക്ഷിക്കണം, എനിക്ക് സ്പീഡുള്ളതാണ്, വന്ന് മുട്ടിയാൽ അപകടം സംഭവിക്കുമെന്ന് പറയുന്നു.
നാലാമതായിക്കൊണ്ട് ഇവിടെ കാണിച്ച പോലെ ഈ ഇഷാറത്ത് അതായത് സിഗ്നൽ വന്ന് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ ഇതൊന്നും സാറയെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമായി അവൾ എടുത്തില്ല. അവളെന്താ പറയുന്നത്? ലസ്തു അഹാഫു മീൻ അസ്സയ്യാറ വ ഇഷാറത്തു ഹാദി സർസാറ യാ മുസ്അബ് കുന്നാ ശുജിആനൻ ഇന്നക അസ്ബഹത ജബാന അന അക്ബറു മിൻക അന അഖ്വ സഅഖ്റുജു ഇലൽ ലഅബി അൽ ആന. എന്താ പറയണേ? ലസ്തു, ഞാനല്ല, അഹാഫു ഭയപ്പെടുന്നവളല്ല, മിനസ്സയ്യാറ ആ കാറിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ കാറിനുള്ള മറുപടി പറയാണ്, ഞാൻ കാറിനെ ഭയപ്പെടുന്നില്ല. ഇനി രണ്ടാമത്തത്, രണ്ടാമത് അവളെ ഉപദേശിച്ച ആൾ ഇഷാറത്താണ്. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലൈറ്റ്. എന്താ പറഞ്ഞത്? ഇഷാറത്ത്, ഈ സിഗ്നൽ ലൈറ്റ്, ഹാദി, ഈ പറയുന്നതെല്ലാം സർസാറ വെറും വാക്കുകളാണ്. സർസാർ എന്ന് പറഞ്ഞാൽ നേരം പോക്ക് സംസാരങ്ങൾക്ക് പറയുന്ന പേരാണ് സർസാറ. അപ്പോൾ ഇവിടെ നേരം പോക്ക് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു നിഷ്ഫലമായ സംസാരം നടത്തുകയാണ് ആര്? ഈ ഇഷാറത്ത്. യാ മുസ്അബ്, എ മുസ്അബ് കുന്ന, നമ്മളായിരുന്നുവല്ലോ, ശുജാനൻ, നമ്മൾ ധീരന്മാരല്ലേ, ലാക്കിന്നൊക്കെ, പക്ഷെ നീയോ, അസ്ബഹത്ത ആയിത്തീർന്നു, ജബാനൻ ഭീരുവായിത്തീർന്നു. അപ്പോൾ ശുജാൻ ധീരൻ, ജബാൻ ഭീരു. അപ്പോൾ ശുജാൻ്റെ ഓപ്പോസിറ്റാണ് ജബാൻ. അന, ഞാൻ, അക്ബറു മിൻക, നിന്നേക്കാൾ വലുതല്ലേ, അന അക്വ, ഞാൻ നിന്നേക്കാൾ ശക്തിയുള്ളവനും ശക്തിയുള്ളവളും അല്ലേ, ഞാൻ നിന്നേക്കാൾ ശക്തിയുള്ളവളും അല്ലേ. അപ്പോൾ മുസ്അബിനെ ഉപദേശിക്കുകയാണ് ആര്? സാറ, ഞാൻ നിന്നേക്കാൾ വലുതാണ്, ഞാൻ ശക്തിയുള്ളവളും ആണ്. സ അഹ്റുജു, നമുക്ക് പുറപ്പെടാം, ലില്ലഅബി, കളിക്കുന്നതിന് വേണ്ടി, അൽ ആൻ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാം, കളിക്കാൻ പോകാം എന്ന് പറയാണ്. ആ ലിമ, എന്തിനു വേണ്ടിയാണ്, അഇറളത്ത്, പിന്തിരിഞ്ഞത്, സാറ പിന്തിരിഞ്ഞത്, അൻ കലാമിൽ ഇഷാറ, ഈ സിഗ്നലിൻ്റെ സംസാരത്തെ തൊട്ട് സാറ എന്തുകൊണ്ടാണ് പിന്തിരിഞ്ഞത്, അല്ലെങ്കിൽ അതിനോട് മുഖം തിരിച്ചത് എന്തുകൊണ്ടാണ്? ആ അവളുടെ അഭിപ്രായത്തിൽ ഇഷാറത്തു ഹാദി സർസാറ, ഈ പറയുന്ന ഇഷാറത്ത് വെറും നേരം പോക്ക് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ സിഗ്നല് വെറും നിഷ്ഫല സംസാരങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ദേഹത്തിന് ശ്രദ്ധിക്കേണ്ടതാണ്. അയറത്ത് സാറ അൻ കലാമിൽ ഇഷാറ ലി അന്നൽ ഇഷാറത്തു, കാരണം ഇവിടെ ഒരു കാരണം, ലി ലിമയിൽ തുടങ്ങുന്ന, ലീയിൽ തുടങ്ങുന്നതെല്ലാം ലീയിൽ തന്നെ ഉത്തരം എഴുതണമെന്നാണ്. അപ്പോൾ അഇറളത്ത് സാറ അൻ കലാമിൽ ഇഷാറ ലി അന്ന ലി അന്ന കലാമുഹു ലി അന്ന കലാമുഹു സർസാറ. എന്താ ഉത്തരം എഴുതേണ്ടത്? ലി അന്ന കലാമുഹു സർസാറ. തഹ്റുജു സാറ, തഹ്റുജു പുറപ്പെടുന്നു, സാറ സാറ പുറപ്പെടുന്നു, ലില്ല ഇബി കളിക്കുന്നതിന് വേണ്ടി, ഫി ഷാരി റോട്ടിൽ, ഫതറ അപ്പോൾ കണ്ടു, സയ്യാറാത്ത് കാറുകൾ, മുസ്രിഅത്തുൻ സ്പീഡിൽ വരുന്നത് കണ്ടു, ഫലാ തക്തരിസു, ഫലാ തക്തരിസു എന്ന് പറഞ്ഞാൽ ഗൗനിച്ചില്ല, തക്തരിസു ഗൗനിക്കുക, ഫലാ തക്തരിസു അവൾ ഗൗനിച്ചില്ല, ഫജ്അത്തൻ പെട്ടെന്ന്, യജിരി ഫജ്അത്തൻ പെട്ടെന്ന്, യജിരി നടക്കുന്നു, കെൽബുൻ ഒരു പട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്, ഫിഷാരി റോട്ടിൽ, തസ്ദു ഇടിക്കുന്നു അല്ലെങ്കിൽ മുട്ടുന്നു, അസയ്യാറത്തു കാറ് പട്ടിയെ ഇടിച്ചിടുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവള് റോട്ടിലേക്ക് ഓടിച്ചെന്നു, ഈ സാറ റോട്ടിലേക്ക് ഓടിച്ചെന്നു, പക്ഷേ പെട്ടെന്ന് ഒരു കാറ് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടി, അവിടെ നടന്നു പോകുന്ന ഒരു പട്ടിയെ ഇടിച്ചിട്ടു. അപ്പോൾ ഇത് തീർന്നിട്ടില്ല, ഈ സംഭാഷണ ഗാനം തീർന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവസാനം ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അഹി അസായിഖ്, അഹി എന്ന് പറഞ്ഞാൽ സഹോദര, അസായിഖ് ഡ്രൈവർ സഹോദര, സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ, ഡ്രൈവർ സഹോദര, ഹാഫിള്ള ഇഷാറത്തിൽ മുറൂർ, ഹാഫിള്ള എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കീപ്പ്, ഹാഫിള്ള കീപ്പ്, ഇഷാറത്തിൽ മുറൂർ സിഗ്നൽ, ഇഷാറത്ത് സിഗ്നൽ, ഹാഫിൽ ആലാസി ഇഷാറത്തിൽ മുറു, കീപ് ദ ട്രാഫിക് സിഗ്നൽ, ഇഷാറത്ത് സിഗ്നൽ മുറൂർ ട്രാഫിക്. ഇന്നല്ലദീന മഅക അമാനത്തും ഫി ഉനികിക, ഇന്നല്ലദീന മഅക ദോസ് ഹോം വിത്ത് യു, ഇന്നല്ലദീന മഅക ദോസ് ഹോം വിത്ത് യു, നിന്നോടൊപ്പമുള്ളവരെല്ലാം, അമാനത്തുൻ അവരെല്ലാം തന്നെ
ഉത്തരവാദിത്വമുണ്ട് അവർക്ക്, അവരുടെ എല്ലാം ഉത്തരവാദിത്വമുണ്ട്. ഫി ഉനുക്കിക്ക, നിൻ്റെ പിരടിയിൽ, നിൻ്റെ പിരടിയിലാണ് നിന്നോടൊപ്പമുള്ളവരുടെ ഉത്തരവാദിത്വം. ഉനുക്ക് എന്ന് പറഞ്ഞാൽ പിരടി. അപ്പോൾ നിന്നോടൊപ്പമുള്ളവരുടെ ഉത്തരവാദിത്വം നിൻ്റെ പിരടിയിലാണ്. ഉത്രുക്ക്, നീ ഉപേക്ഷിക്കുക. അൽ മുഹാത്തഫത്ത് എന്നാണ്, മുഹാത്തഫത്ത് എന്ന് പറഞ്ഞാൽ ഫോൺ സംഭാഷണം. അസ്നാ അൽ ഖിയാ, അസ്നാ അ ഇടയിൽ, ബിറ്റ്വീൻ അല്ലെങ്കിൽ അസ്നാ അ, അസ്നാ അൽ ഖിയാദത്ത് ഡ്രൈവിംഗ്, ഡ്രൈവിംഗ്, ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, സംസാരം, ഫോൺ സംസാരങ്ങൾ ഒഴിവാക്കുക. അസ്സുർഅത്തു, സ്പീഡാണ് സബബുൻ, കാരണം. ലി അക്സരി ഹവാദിസിൽ മുറൂറ്, ലി അക്സർ അധികവും, ഹവാദിസ് ആക്സിഡൻറ്റ്, ആക്സിഡൻറ്റുകളിൽ അധികവും സംഭവിക്കുന്നതിന് കാരണം സുർഅത്താണ്. അൽ മുറൂർ, ട്രാഫിക്, ട്രാഫിക് ആക്സിഡൻറ്റുകളുടെ ആധിക്യത്തിന് കാരണം എന്താണ്? സുർഅത്ത്, സ്പീഡാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വച്ച് നിർത്തുകയാണ്. എത്രാമത്തെ പേജിലാണ് നിർത്തുന്നത്? 27-ാമത്തെ പേജിൽ വച്ച് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഖിസ്സത്തുൻ മുസവ്വറ എടുത്തിട്ടുണ്ട്, ഖിസ്സത്തുൻ മുസവ്വറ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിഅറുൻ ഹിവാരിയുൻ, അതായത് ഒരു സംഭാഷണ ഗാനം കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ സംഭാഷണം ഞാൻ കാണിച്ചു തന്നിരുന്നു, അത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. പുസ്തകത്തിൽ എഴുതാൻ സ്ഥലം ഇല്ല, അപ്പോൾ അതുകൊണ്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക, നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. 27-ാമത്തെ പേജ് വരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.